മറുവശത്ത് മറ്റൊരു മൂവ്മെന്റ് അത് ബി ജെ പി നടത്തുന്നത് പി സരനെ ബി ജെ പിയും സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. സരൻ തെറ്റിദ്ധാരണകൾ മാറ്റി അനിൽ ആന്റണിയെ പോലെയും പത്മജ വേണുഗോപാലിനെ പോലെയും ബി ജെ പിയിലേക്ക് കടന്നു വരുമെന്നാണ് പ്രതീക്ഷ എന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. പാലക്കാട് ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യമാണെന്നും സ്ഥാനാർത്ഥി ആരായാലും ബി ജെ പി വിജയിക്കുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സി കൃഷ്ണകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നതോടെ പ്രചാരണത്തിന്റെ തിരക്കെല്ലാം എല്ലായിടത്തും തുടങ്ങിക്കഴിഞ്ഞു. ബി ജെ പി പ്രചരണത്തിന്റെ കാര്യത്തിൽ കുറെ മുമ്പിലാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. എന്താണ് നിലവിലെ അവസ്ഥ? ഞങ്ങള് തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചോളം അതിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുക. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ വേഗത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും. ഞങ്ങൾ ചുമരെഴുത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചുമരെഴുത്ത് മറ്റുമൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥിയുടെ പേരൊഴുകി ബാക്കിയെല്ലാം എഴുതി വെച്ചു. ബൂത്ത് സംവിധാനം ഞങ്ങൾ സജീവമാക്കി. സംഘടനാപരമായിട്ട് ഞങ്ങൾ തയ്യാറെടുത്തു. ഞങ്ങളെ സംബന്ധിച്ചോളം സ്ഥാനാർത്ഥിയെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചാൽ അടുത്ത സെക്കൻഡിൽ ഞങ്ങൾക്ക് പ്രവർത്തനം വളരെ ഉജ്ജ്വലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. കോൺഗ്രസിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പൊട്ടിക്കൊടികളാണ്, പാർട്ടി പ്രശ്നങ്ങളാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഈ സരി രാഹുൽ മാങ്കുട്ടി എന്നിവരുടെ പരസ്യമായി രംഗത്തെത്തി 48 മണിക്കൂറിനകം തീരുമാനം പറയണമെന്ന് പറയുന്നു. ഒരുപക്ഷെ ഇടത് സംഘടനയാകുമോ എന്നുള്ള ചർച്ചകൾ ഇവർ സജീവമാണ്. എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ? കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയുടെ ഉള്ളിൽ വലിയ കലാപമെന്ന് പ്രചരിപ്പിച്ച ആളുകൾ. യഥാർത്ഥത്തിൽ കലാപം കോൺഗ്രസിനുള്ളിലാണ്. ഇതൊരു തുടക്കമാണ്. സരിൻ്റെ പ്രഖ്യാപനവും സരിൻ്റെ പത്രസമ്മേളനമൊക്കെ കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറിയുടെ ഒരു തുടക്കമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കോൺഗ്രസിലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പൊട്ടിത്തെറികളുണ്ടാവും. ഒരു മാലപ്പടക്കം തന്നെയായിരിക്കും. ഒരു തൃശ്ശൂർ പൂരത്തിന് സമാനമായിട്ടുള്ള പൊട്ടിത്തെറി തന്നെ കോൺഗ്രസിനകത്തുണ്ടാവും. ഇപ്പോൾ കോൺഗ്രസ് വലിയ ജനാധിപത്യ പാർട്ടിയാണ്. എല്ലാം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക. അതുകൊണ്ട് പക്ഷേ സരിൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, കോൺഗ്രസിനുള്ളിൽ യാതൊരുവിധ ചർച്ചയില്ല. ഷാഫി പറമ്പിൽ ഏകപക്ഷീയമായിട്ട് സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിക്കുകയാണ്. പാലക്കാട് ഒരു എം എൽ എ ആയിരുന്ന ആൾ വടകരയിൽ എം പി ആയി പോയി, അയാൾ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കി എന്നാണ് സരിൻ പറയുന്നത്. ഇത് കുടുംബ പാർട്ടിയുടെ രൂപം പാലക്കാട് വന്നിരിക്കുക. തറവാട്ട് സ്വത്ത് പോലെയാണ് കോൺഗ്രസ്സിൽ സീറ്റുകൾ കൈമാറുന്നതും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതും. ഒരു ജനാധിപത്യ സംവിധാനം കോൺഗ്രസ്സിലില്ല എന്നുള്ളത് സരിൻ പറഞ്ഞു കഴിഞ്ഞു. ബി ജെ പിക്ക് ഗുണം ചെയ്യുന്ന തീർച്ചയായിട്ടും ഞങ്ങളും കോൺഗ്രസും തമ്മിലാണ് ഇവിടെ നേരിട്ട് മത്സരം. സി പി എം അപ്രസക്തമാണ്. അപ്പോൾ ഞങ്ങളും കോൺഗ്രസും തമ്മിലുള്ള മത്സരം നടക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഈ സീറ്റ് നഷ്ടപ്പെട്ടത് ചെറിയ വോട്ടിനാണ്. തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ളിലെ ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്, എൻ ഡി എക്കാണ്. സരിൻ്റെ നിലപാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ല. പക്ഷേ സരിൻ അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു മുങ്ങുന്ന കപ്പലിൽ നിന്ന് പൊളിഞ്ഞ കപ്പലിലേക്ക് സരിൻ മാറുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം സി പി എമ്മിനെ സംബന്ധിച്ചോളം തകർന്നടിഞ്ഞ കപ്പലാണ് പാലക്കാട്. ആ സി പി എമ്മിലേക്ക് പോയി ഒരു ആത്മഹത്യയ്ക്ക് തയ്യാറാവും സരിൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സരിൻ വളരെ യുക്തമായിട്ടുള്ള തീരുമാനം. ഇന്ന് രാജ്യത്ത് നിരവധി കോൺഗ്രസ് നേതാക്കൾ എടുക്കുന്ന ശരിയായിട്ടുള്ള തീരുമാനം, ശ്രീ അനിൽ ആന്റണി, ശ്രീമതി പത്മജ വേണുഗോപാലൊക്കെ എടുത്ത ശരിയായിട്ടുള്ള തീരുമാനം ശ്രീ സരിൻ എടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബി ജെ പിക്ക് സ്വാഗതം ചെയ്യുകയാണ്. സരിൻ ബി ജെ പിയുടെ ആശയവും ആദർശവും എല്ലാം ഉൾക്കൊണ്ട് വരാൻ തയ്യാറാണെങ്കിൽ സരിനല്ല, ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ബി ജെ പിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യും. സരിൻ വരാൻ അതിൽ തീരുമാനമെടുക്കാൻ സാധ്യത കുറവാണെന്നാണ് സരിൻ തന്നെ പറഞ്ഞത്. കാരണം ബി ജെ പി മുഖ്യശത്രുവായി കണ്ടാണ് സരിൻ്റെ വാർത്താസമ്മേളനം ഉണ്ടായിട്ടുള്ളത്. അല്ല സാറി, അത് തെറ്റിദ്ധാരണകളുടെ ഫലമായിട്ട് ബി ജെ പിയെ വിമർശിക്കുന്നത്. ബി ജെ പിയുടെ അത്തരം തെറ്റിദ്ധാരണകൾ മാറാനുള്ള അവസരം സരിനുണ്ട്. ആ തെറ്റിദ്ധാരണകൾ മാറിയാൽ ബി ജെ പിയിലേക്ക് വരാം. ശ്രീമതി പത്മജ വേണുഗോപാലും അതുപോലെ തന്നെ അനിൽ ആന്റണിയും ഉൾപ്പെടെയുള്ള നിരവധി മുൻ കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പിയിൽ വന്നിട്ടുണ്ട്. അവരെല്ലാം ഒരു കാലത്ത് ബി ജെ പിയെ കടുത്ത വിമർശനം ബി ജെ പിക്ക് എതിരായിട്ട് പറഞ്ഞ ആളുകളാണ്. അവർ ബി ജെ പിയെ അടുത്തറിഞ്ഞു, ബി ജെ പിയെ കുറിച്ച് മനസ്സിലാക്കി, ഇന്ന് ബി ജെ പിയോടൊപ്പമാണ്. സരിനും അതിനുള്ള അവസരമുണ്ട്. ഒറ്റ ചോദ്യം കൂടി, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ കുറിച്ച് കാത്തിരിക്കുകയാണ്. താങ്കളുടെ പേരാണ് കൂടുതലായിട്ട് ചർച്ചകളിൽ നിറയുന്നത്, എത്രമാത്രം സാധ്യത? സാധ്യതാ ലിസ്റ്റ് ഞങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് 3 പേരുടെ ലിസ്റ്റ് കേന്ദ്ര നേതൃത്വത്തിന് അയക്കും സംസ്ഥാനത്ത്. ആ ലിസ്റ്റില് ഉള്ള ആളുകളിലെ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആളെ, വിജയസാധ്യതയുള്ള ആളെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കും. ഞങ്ങളെ സംബന്ധിച്ചോളം സ്ഥാനാർത്ഥിയെക്കാളും പ്രധാനം ഞങ്ങൾക്ക് ഇവിടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ എം എൽ എ വിജയിപ്പിക്കുക എന്നുള്ളത്. അത് ആര് സ്ഥാനാർത്ഥിയായിട്ട് കേന്ദ്ര നേതൃത്വം നിശ്ചയിച്ചാലും ഇത്തവണ ഞങ്ങളിവിടെ വിജയിപ്പിക്കും. രഥോത്സവത്തിന്റെ വിഷയത്തിൽ ബി ജെ പി അടക്കമുള്ളവർ ആശങ്ക അറിയിച്ചു കഴിഞ്ഞല്ലോ,
തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി അനുകൂലമായ സമീപനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിലെ ജില്ലാ ഭരണകൂടത്തിന് വലിയ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടുത്തെ കൽപ്പാത്തി രഥോത്സവം പോലെയുള്ള ഇത്രയും സുപ്രധാനമായിട്ടുള്ള ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് പാലക്കാട്ടുകാരെ സംബന്ധിച്ചോളം പാലക്കാടിന്റെ ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. മുഴുവൻ ആളുകളും പാലക്കാട്ടുകാരും ആ അഗ്രഹാര വീഥികളിൽ രഥോത്സവത്തിന്റെ ആദ്യ നാൾ തൊട്ടുണ്ടാവും. അപ്പോൾ ജില്ലാ ഭരണകൂടം ഇത് കൃത്യമായിട്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണമായിരുന്നു. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്, ഈ ദിവസങ്ങളിൽ ഇവിടെ വോട്ടെടുപ്പ് പാടില്ല എന്നുള്ളത് അറിയിക്കണമായിരുന്നു. ഇവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ട്. ഞങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞങ്ങൾ അതിന്റെ ഫോളോ അപ്പ് നടത്തുന്നു. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ബി ജെ പിയിലും ചില തർക്കങ്ങൾ ഉണ്ടെന്നുള്ള ചില പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആരും പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തിയിട്ടില്ല. കോൺഗ്രസിനകത്താണ്, ഞങ്ങളെല്ലാം ഭദ്രമാണെന്ന് പറഞ്ഞ കോൺഗ്രസിനകത്താണെന്ന് പരസ്യമായിട്ട് വന്നിട്ടുള്ളത്. ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പും അതിനുശേഷവുമെല്ലാം തികച്ചും ജനാധിപത്യ രീതിയിലാണ് കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട്, സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളും പാലക്കാട് ഉണ്ടാവും, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടുകൂടിയിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടും. പാലക്കാട് താവര വിരിയും അല്ലേ? 100%. പാലക്കാട് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ചെറിയ വോട്ടിനാണ്. ആ കുറവുകൾ നികത്തി തവണ ഞങ്ങൾ പാലക്കാട് വിജയിക്കും. പാലക്കാട് പിടിച്ചെടുക്കാനാകുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ പി സരനെ പോലെയുള്ളവർക്ക് ബി ജെ പിയിലേക്ക് കടന്നു വരാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രജിത് കോങ്ങാടിനൊപ്പം സി വി അനുമോദ്, ന്യൂസ് 18. സി വി അനുമോദാണ് സി കൃഷ്ണകുമാർ. നമുക്കറിയാം സി കൃഷ്ണകുമാർ അവിടെ പാലക്കാട്ട് പരിഗണിക്കപ്പെടുന്ന പ്രഥമ പരിഗണനയിലുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളിൽ പ്രഥമ പരിഗണനയുള്ള ആളാണ് കൃഷ്ണകുമാർ. മത്സരിച്ചിട്ടുണ്ട്, അവിടെ വലിയ വോട്ട് പേഴ്സൻറ്റേജ് ലഭിച്ചിട്ടുണ്ട് കൃഷ്ണകുമാറിന്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു.